ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ച് ഗൃഹനാഥൻ ആശുപത്രി കിടക്കയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂട്ടായി ഗൃഹനാഥ ആശുപത്രിയിൽ അദ്ദേഹത്തെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് കുഞ്ഞുമക്കൾ അവരുടെ വീട്ടിൽ തനിച്ച് കഴിയുമ്പോൾ കേരളത്തിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജീവനക്കാർ പോലീസുമായി ആ വീട് പടിക്കലെത്തുന്നു. ആ മക്കളോട് പറയുന്നു, കയ്യിൽ കിട്ടുന്നത് വേണം എന്നുള്ളത് എടുത്തുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ആ കുട്ടികൾ ഉടുക്കാനുള്ള വസ്ത്രവും അതുപോലെ തന്നെ പഠിക്കാനുള്ള പുസ്തകം മാറോട് ചേർത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത് കേരളത്തിൽ ഈ നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ്. ഇതെന്തിൻ്റെ പേരിലായിരുന്നു എന്ന് വെച്ചാൽ 2018 ഒരു വായ്പ, 1.5 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ഒരു സഹകരണ ബാങ്ക്, കേരളത്തിലെ ഒരു സഹകരണ ബാങ്ക്, അതും CPIM നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിക്കുന്ന സഹകരണ ബാങ്കിൻ്റെ ഒരു ചെയ്തിയാണ് ഇത്. അവരെ വീട്ടിൽ നിന്ന്, കിടപ്പാടത്തിൽ നിന്ന്, ജനിച്ച് വളർന്ന വീട്ടിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും വീട്ടിലില്ലായിരിക്കുമ്പോൾ ഇറക്കിവിടുക എന്നത്. ഈ സംസ്ഥാനത്ത് ഒരു ബാലാവകാശ കമ്മീഷൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് തങ്ങളുടെ അച്ഛനും അമ്മയുമാണ് ഏറ്റവും കൂടുതൽ സംരക്ഷണ ബോധം നൽകുന്നത്. അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്തു നിന്ന് മാറി നിൽക്കുന്ന ഒരു കുട്ടിക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും. ആ സംരക്ഷണ കവചം ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുകയില്ല. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളോ ഉണ്ടായാൽ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അച്ഛൻ ഗുരുതരമായ ഒരു രോഗബാധ ഏറ്റുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയാണ്. അമ്മ അദ്ദേഹത്തെ പരിചരിക്കുന്നു. കുട്ടികൾ സാഹചര്യം മനസ്സിലാക്കി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലീസും പടയുമായി ഇതാ ജപ്തി ചെയ്യാൻ കേരളത്തിലെ ഒരു ബാങ്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ആ കുട്ടികളെ ഓർത്ത് കേരളം ലജ്ജിക്കുക തന്നെ വേണം. ആ കുട്ടികളുടെ മനസ്സിലുണ്ടായ ഭയപ്പാട് നമ്മുടെ മനസ്സാക്ഷിയെ ഒന്ന് സ്പർശിച്ചില്ലെങ്കിൽ നാം തീർച്ചയായിട്ടും ഒരു ആത്മവിചിന്തനം, ആത്മവിമർശനം നടത്തിയേ മതിയാകൂ. കോൺഗ്രസിൻ്റെ മാത്യു കുഴൽനാടൻ അവിടെ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം കുട്ടികളെ അവിടെ തന്നെ പുനരധിവസിപ്പിക്കാനായി. പ്രമുഖ CPIM നേതാവും ഈ ബാങ്കിൻ്റെ ഭരണ ചുമതലയുള്ള വ്യക്തിയുമായ ഗോപി കോട്ടമുറിക്കലിൻ്റെ പ്രസ്താവന നമ്മൾ കേട്ടതാണ്. മാത്യു കുഴൽനാടൻ എന്തോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്തതാണ്. അദ്ദേഹം ഇങ്ങനെ പൂട്ടുപൊളിച്ച് അകത്ത് കടക്കുന്നതിനു പകരം ഈ ബാങ്കിലുണ്ടായ ആ കുടുംബത്തിൻ്റെ കടം അടച്ചു തീർക്കാൻ സഹായിക്കുകയാണ് വേണ്ടത് എന്നെല്ലാമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നാണ് ഇത് ഈ വാക്കുകൾ ഉണ്ടായത് എന്നുള്ളത് അതിശയകരം തന്നെയാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ ആ തുക തിരിച്ചടയ്ക്കാൻ ബാങ്കിനെ സമീപിക്കുന്നു. തിരിച്ചടച്ചുകൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ട് അറിയിപ്പ് നൽകുമ്പോൾ ഉടൻ തന്നെ ബാങ്കിൻ്റെ എംപ്ലോയീസ് യൂണിയൻ ഉണരുന്നു. ആ തുക മാത്യു കുഴൽനാടിൽ നിന്നും വാങ്ങാതെ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തന്നെ അടച്ചു തീർക്കുന്ന ഒരവസ്ഥ. എന്തായാലും കുടുംബത്തിന് ആശ്വാസകരമാണ് എന്നുള്ളത് മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഈ വിവാദത്തിനിടയിലുണ്ടായ രാഷ്ട്രീയ കളി, മനുഷ്യത്വരഹിതമായ ഒരു നടപടി സ്വീകരിച്ച ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് വെറും 4-5 വർഷം മാത്രം പഴക്കമുള്ള ഒരു കുടിശ്ശിക തുക അത് അടയ്ക്കാനായി, അത് പ്രതികൂലമായ സാഹചര്യത്തിൽ കുടുംബനാഥൻ വളരെ ഗുരുതരമായ സുഖം ബാധിച്ച് കിടക്കുമ്പോൾ തന്നെ ആ സ്ഥലവും വീടും കൈയടക്കുക എന്ന ലക്ഷ്യത്തോടെയാവണം ഈ CPIM നേതൃത്വത്തിലുള്ള ബാങ്ക് ശ്രമിച്ചത് എന്ന് തന്നെ ആരോപിക്കേണ്ടി വരും. പക്ഷെ അതിന് സാധിക്കാത്തപ്പോൾ എംപ്ലോയീസ് യൂണിയനെ കൊണ്ട് ഈ തുക അടപ്പിക്കുക, രാഷ്ട്രീയ ലാഭം പെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക എന്നുള്ള നയം ആണ് ഇവിടെ CPIM സ്വീകരിക്കുന്നത്. മനുഷ്യനാകണം എന്ന് പാടിപ്പാടി നടന്നിട്ടും മനുഷ്യത്വം ലെവലേശമില്ലാത്ത പ്രവൃത്തിയാണ് CPIM നേതൃത്വത്തിലുള്ള ഈ സഹകരണ ബാങ്ക് ചെയ്തത് എന്ന് കേരളത്തിൻ്റെ മനസ്സാക്ഷി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ ബാങ്കുകളിൽ നിന്നും കോടികളുടെ വെട്ടിപ്പാണ് CPIM നേതാക്കൾ നടത്തിയത്. പത്രവാർത്തകളിലൂടെ നമ്മളെല്ലാം അറിഞ്ഞതാണ്. കോടികളുടെ വെട്ടിപ്പ് CPIM ബ്രാഞ്ച് ഏരിയ കമ്മിറ്റി നേതാക്കളെല്ലാം ചേർന്ന് കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോടും മലപ്പുറത്തുമെല്ലാം സഹകരണ ബാങ്കുകളിൽ വലിയ
കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പുകളെല്ലാം, ഈ അഴിമതി കഥകളിലെല്ലാം, ഈ അഴിമതി കേസുകളെല്ലാം ഇന്ന് അന്വേഷണത്തിലും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സഹകരണ മേഖലയാണ് ഇത്തരത്തിൽ പാവപ്പെട്ടവരോട്, വലിയ ദുരന്തമനുഭവിക്കുന്നവരോട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ഒരു ജനാധിപത്യ സർക്കാർ തന്നെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു തൊഴിലാളി പാർട്ടിയുടെ സർക്കാർ തന്നെ ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ഇവരുടെ ഈ മനുഷ്യനാകണം എന്ന പാട്ടൊക്കെ ഇനി അവസാനിപ്പിക്കാൻ സമയമായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.